അഹമ്മദാബാദിൽ ഇന്ന് നടന്ന ടി ട്വന്റി മത്സരത്തിൽ ഇംഗ്ലണ്ടിനെതിരെ ആദ്യ മത്സരത്തിലെ കനത്ത തോൽവിക്ക് അതേ നാണയത്തിൽ മറുപടി പറഞ്ഞ ടീം ഇന്ത്യ. ഇംഗ്ലണ്ട് ഉയർത്തിയ 166 റൺസ് എന്ന വിജയലക്ഷ്യം 3 വിക്കറ്റുകൾ മാത്രം നഷ്ടപ്പെടുത്തിക്കൊണ്ട് 2 ഓവറുകൾ ബാക്കി വെച്ച് ഇന്ത്യ മറികടന്നു. ഇന്ത്യക്ക് വേണ്ടി അരങ്ങേറിയ മുംബൈ ഇന്ത്യൻസിന്റെ സൂപ്പർ താരം ഇഷാൻ കിഷൻ 32 പന്തുകളിൽ നിന്നും 56 റൺസ് എടുത്തു. 49 പന്തുകളിൽ നിന്നും 73 റൺസ് എടുത്ത ക്യാപ്റ്റൻ വിരാട് കോഹ്ലിയാണ് ഇന്ത്യയുടെ വിജയശില്പി. ഋഷഭ് പന്ത് 13 പന്തിൽ നിന്നും 26 റൺസ് എടുത്തു. ടോസ് നഷ്ടപ്പെട്ട് ബാറ്റിംഗിനിറങ്ങിയ ഇംഗ്ലണ്ടിനു വേണ്ടി ജേസൺ റോയ് തകർപ്പൻ തുടക്കമാണ് കാഴ്ചവെച്ചത്. 35 പന്തുകളിൽ നിന്നും 46 റൺസ് എടുത്ത താരം ഇംഗ്ലണ്ടിനു വേണ്ടി മികച്ച അടിത്തറയിട്ടു. മോർഗൻ 28 റൺസും ബെൻ സ്റ്റോക്ക് 24 റൺസും നേടിയപ്പോൾ ഇംഗ്ലണ്ട് 164 റൺസിലെത്തി. ഇന്ത്യക്ക് വേണ്ടി വാഷിംഗ്ടൺ സുന്ദറും ഷാർദുൽ ഠാക്കൂറും 2 വിക്കറ്റ് വീതം നേടി. അരങ്ങേറ്റ മത്സരത്തിൽ തന്നെ മികച്ച ബാറ്റിംഗ് പ്രകടനം കാഴ്ചവെച്ച് അർദ്ധ സെഞ്ചുറി നേടിയ ഇഷാൻ കിഷനെ പുകഴ്ത്തിക്കൊണ്ട് മുൻ ഇംഗ്ലണ്ട് ക്യാപ്റ്റൻ മൈക്കിൾ വോൺ ട്വീറ്റ് ചെയ്തത് ശ്രദ്ധേയമായി. മുംബൈ ഇന്ത്യൻസിലെ താരങ്ങൾ ഇന്ത്യൻ ദേശീയ ക്രിക്കറ്റ് ടീമിലെ താരങ്ങളെക്കാൾ മികച്ചവരാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ എന്നാണ് അദ്ദേഹം ട്വീറ്റ് ചെയ്തത്. നേരത്തെ മൈക്കിൾ വോൺ നടത്തിയ ഇത്തരത്തിലുള്ള ട്വീറ്റിന് ഇന്ത്യൻ ക്രിക്കറ്റ് താരങ്ങൾ മറുപടി കൊടുത്തിരുന്നു. കൂടുതൽ ക്രിക്കറ്റ് വാർത്തകളുമായി വീണ്ടും കാണാം.